हाय फ्रेंड्स, नम्मुडे इन्नत्ते वीडियो ओरु पुड्डिंगिन्टे रेसिपी आण। इन्न नम्मुडे रांचो पुड्डिंग आण उंडाक्कान पोकुन्नत्। वळरे ईसी आयिट्ट् उंडाक्कान पट्टुन्न ओरु पुड्डिंग आण इत्। अप्पो नमुक्क ई पुड्डिंग एंगने उंडाक्कुन्नेन्न ओन्न कंडु नोक्कियालो। ആദ്യം നമുക്ക് പാല് കാച്ചണം. അപ്പോൾ പാല് കാച്ചാനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ പാല് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മൾ തിളപ്പിച്ച പാല് ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേ നമ്മൾ വാനില എസൻസ് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. यानिवे कुछ चॉक्लेट गणाश रेडी आच इंटे वीडियो या मुंब अब अगर लिंक या डिस्क्रिप्शन को नमर स्पूण नाम का वच्च मिक्स बैलेंस पाल ना चॉक्लेट गणाश मिक्स नम्बे पुडिंग वे चॉक्लेट मिल्क वैनिला मिल्क इवे रेडी आई നമ്മുടെ മിൽക്ക് അട മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇതിലെ മധുരം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഞാൻ ഇത് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. पुडिंग रेडी आकानु या ट्रे एड़वर ना स्लस ब्रेड आद्य नमुक रु ब्रेडि स्लस ई वानिल मिल्क डिप्त नम्बे ट्रे वोड़क കുറച്ച് വാനില മിൽക്ക് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത രണ്ട് സ്ലൈസ് ബ്രെഡ് ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിലെ വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് മിൽക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിന്റെ ഗണാഷ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് ഗണാഷ് എങ്ങനെ തയ്യാറാക്കണമെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാൻ ഞാൻ. അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇതിന് മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിന്റെ ഗണാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ഗണാഷ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ വെറുതെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ വാൻചോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.